എല്ലാവർക്കും കൊക്കോ ഗ്രോവ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് സ്ലൈസ് ആണ്. വീട്ടിൽ നമുക്ക് എങ്ങനെ ചീസ് സ്ലൈസ് ഉണ്ടാക്കാം, നമ്മൾ കടയിൽ മേടിക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും, അതുപോലത്തെ ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. അത് കാണാനും എല്ലാം കടയിൽ നിന്നും വാങ്ങിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആദ്യമായി 2 പാക്കറ്റ് പാല് ചൂടാക്കാൻ വെക്കുക. അത് തിളയ്ക്കണ്ട, അത് ചെറിയ ചൂട് മതി. ചെറിയ ചൂടാകുമ്പോഴത്തേക്കും അതിൽ 2 ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ച് ആ പാലിനെ പിരിച്ചെടുക്കുക. ഇതേപോലെ ഇനി ചെയ്യേണ്ടത് ഒരു അരിപ്പയോ ഒരു തുണിയോ എടുത്ത് ഇത് നല്ല രീതിയിൽ അരിച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ അരിച്ചെടുക്കുക. നല്ല രീതിയിൽ അത് നല്ല പ്രസ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളം കളയുക. എന്നിട്ട് ഈ അരിച്ചെടുത്ത ഇത് ഒരു മിക്സർ ജാറിലിട്ട് പിന്നെ നമ്മൾ ആ പാലിൻ്റെ അതേ വെള്ളം അതിൽ നിന്നൊരു 2 സ്പൂൺ വെള്ളവും ഇതിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. അതിൽ തരിയൊന്നും കാണാൻ പാടില്ല. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക ഇതേപോലെ. എന്നിട്ട് നമുക്ക് അതൊരു ബൗളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി വേണ്ടത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാലെടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ജലാറ്റിൻ പൗഡറാണ്. നമുക്ക് 2 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ ഒരു ചെറിയ ബൗളിലെടുത്ത് കുറച്ച് പാലും ഒഴിച്ച് അത് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആ ബാക്കി വന്ന പാല് നമുക്കിതിൽ ചേർക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അതിൽ വെക്കുക. വെച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ആ ചീസ് മുഴുവനായിട്ടും ഈ പാലിൽ അലിഞ്ഞു വരണം. അത് അലിഞ്ഞതിന് ശേഷം നമ്മൾ ജലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സ്ചർ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. ഈ ജലാറ്റിൻ മിക്സും ഈ പാലും എല്ലാം നന്നായിട്ട് മിക്സ് ആയാൽ മാത്രം മതി. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അത് നല്ല മിക്സായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അത് നല്ല മിക്സായി വരുമ്പോൾ കുറച്ച് ഒരു നുള്ള് മഞ്ഞപ്പൊടി കളറിന് വേണ്ടി മാത്രം, പിന്നെ കുറച്ച് ഉപ്പ്. നോർമലി ചീസിനൊക്കെ ഉപ്പ് കാണുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഇളക്കി നല്ല മിക്സ് ചെയ്യുക. എല്ലാം പാലിൽ നല്ല രീതിയിൽ മിക്സായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കുറച്ച് തണുക്കാൻ വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഏതിലാണോ ഒഴിച്ചു വെക്കേണ്ടത് ആ പ്ലേറ്റ് എടുക്കുക. അതിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും കുറച്ച് ഗ്രീസ് ചെയ്ത് ആ പ്ലേറ്റിൽ ഇത് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇത് ഒഴിച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. 2 മണിക്കൂറിനകം ഇത് സെറ്റായി കിട്ടും.
നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്നത് പോലെ തന്നെ ചീസ് സ്ലൈസ് വീട്ടിലുണ്ടാക്കിയെടുത്തത് മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെയാണ് ടേസ്റ്റും, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി. Okay, bye-bye and thanks for watching.